സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കള്ളിമലയുടെ മുകളിലുള്ള ഒരു കപ്പേളയിലേക്കാണ് കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ മലയുടെ ഒത്ത നെറുകയിൽ ഒരു കപ്പേളയുണ്ട്. വളരെ വിചിത്രവും രസകരവുമായിട്ടുള്ള ഒരു കഥ ആ കപ്പേളയുടെ പുറകിലുണ്ട്. അപ്പോൾ നമുക്ക് കപ്പേളയിലേക്ക് പോകാം. നമ്മളിപ്പം കള്ളിമല കപ്പേളയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ കപ്പേള സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ തോമാശ്ലീഹായുടെ പേരിലാണ്. ജോസ്പുരം എന്ന് പറയുന്ന ഒരു പള്ളിയുടെ കീഴിലുള്ള ഒരു കപ്പേളയാണ് ഈ കപ്പേള. പ്രിയമുള്ളവരെ, ഈ കപ്പേള വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം വളരെ വിശാലവും വളരെ സുന്ദരവുമാണ്. ഇടുക്കി ജില്ലയിലുള്ള തോപ്രാങ്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഈ കള്ളിമല എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഈ കള്ളിമലയുടെ മുകളിലാണ് ഈ കപ്പേള സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കപ്പേളയുടെ പുറഭാഗത്തേക്ക് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ വിദൂരമായ ഒരു വീക്ഷണം നമുക്ക് കിട്ടും. ഒരുപാട് സ്ഥലങ്ങളുടെ അകലങ്ങളിലുള്ള കുന്നുകൾ, മേഘങ്ങൾ മൂടിയിരിക്കുന്ന ഗിരിനിരകൾ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. പ്രിയമുള്ളവരെ, ഇവിടെ ഇരുന്ന് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ കപ്പേളയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം. കാരണം ഈ കപ്പേളയുടെ അരികിൽ വന്നിരിക്കുമ്പോൾ, ഈ തോമാശ്ലീഹായുടെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന കാറ്റിലാണ് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ നമ്മൾ മറന്നു പോകുന്നത്, നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ മറന്നു പോകുന്നത്. ഇവിടുത്തെ കാറ്റിന് നമ്മുടെ കണ്ണീരുണക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കള്ളിമല തോമാശ്ലീഹായുടെ കപ്പേള ഇരിക്കുന്ന സ്ഥലം, ഈ മല, ഈ കുന്ന്, ഈ പാറക്കെട്ടുകളുടെ ഉടമസ്ഥൻ ഒരു നസ്രാണിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ആ നസ്രാണിക്ക് ഒരു ദുശീലമുണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹം ഈ ഇവിടെയുള്ള കാടുകളിൽ മദ്യം വാറ്റി വിൽക്കുന്ന ഒരു ദുശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് തന്നെ ഒരു മനപ്രയാസം ഉണ്ടായി. ഞാൻ ഈ ചെയ്യുന്നത് അല്പം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രായശ്ചിത്തമായിട്ട് എനിക്കൊരു കാര്യം ചെയ്യണം, പുണ്യാളിൻ്റെ പേരിൽ ഒരു ചെറിയ കപ്പേള പണി കഴിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാലാണ് ആദ്യമായിട്ട് ഈ കപ്പേളയ്ക്കുള്ള ഒരു തറക്കല്ല് ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു ദിവസം പള്ളിക്കാരെല്ലാം കൂടെ ആഘോഷമായിട്ട് കള്ളിമല കുന്നിൻ്റെ മുകളിൽ ഒരു കുരിശ് കൊണ്ടുപോയി സ്ഥാപിച്ചു. പിന്നീട് എപ്പോഴോ ഈ പള്ളിയുമായി അകലേണ്ടി വന്ന നമ്മുടെ നസ്രാണി, ഈ സ്ഥലത്തിൻ്റെ ഉടമ, ഈ കുരിശ് പറിച്ച് ഈ കുന്നിൻ്റെ താഴേക്ക് എറിഞ്ഞു. അങ്ങനെ കുരിശ് നാട്ടലും കുരിശ് വലിച്ചെറിയലും 6 തവണ തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഈ പള്ളി വികാരി ഈ സംഗതികളൊക്കെ കണ്ടു മടുത്തതിന് ശേഷം പറഞ്ഞു, ഇനി ആരിത് വലിച്ചെറിഞ്ഞു അയാൾ തന്നെ കൊണ്ടുപോയി നാട്ടിക്കോളും എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മുടെ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നസ്രാണി തന്നെ, ഈ മലയുടെ ഉടമ തന്നെ, 6-ാമത്തെ പ്രാവശ്യം അയാൾ വലിച്ചെറിഞ്ഞ കുരിശ് യഥാസ്ഥാനത്ത് നാട്ടി. അന്നു മുതൽ ഇവിടെ കള്ളിമലയുടെ മുകളിൽ ഈ കുരിശ് എന്നേക്കുമായി സ്ഥാപിതമായി. പിന്നീട് മറ്റൊരവസരത്തിൽ പള്ളിക്കാരെല്ലാവരും വന്നത് തോമാശ്ലീഹായുടെ നാമത്തിൽ ഈ കപ്പേള പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു മാനസാന്തരത്തിൻ്റെയും ഒരു സംഘർഷത്തിൻ്റെയും ഒക്കെ കഥ ഈ കള്ളിമലയ്ക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ കള്ളിമലയുടെ പിന്നിലെ ഈ നസ്രാണിയുടെ മാനസാന്തരത്തിൻ്റെ കഥയും ഇവിടുത്തെ തോമാശ്ലീഹായും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ കുളിരും ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾക്കിവിടെ വരിക. ഇപ്പോഴും ആ പഴയ നസ്രാണിയുടെ കണ്ണീരും മാനസാന്തരത്തിൻ്റെയും കഥ ഇവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് കാണാം. ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ തോമാശ്ലീഹായുടെ അനുഗ്രഹവും ആ മാനസാന്തരത്തിൻ്റെ കഥയും കണ്ണീരുണക്കുന്ന ദൈവകൃപയുടെ കഥയും ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട്. നിങ്ങളിത് വന്ന് കാണുക, ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കുക. താങ്ക് യു.